എന്നാൽ ഇഡിയുടേത് രാഷ്ട്രീയ നീക്കമാണെന്നും രാഷ്ട്രീയമായി തന്നെ നേരിടുമെന്നും തോമസ് ഐസക് പറഞ്ഞു. അസാധ്യമെന്ന് കരുതിയ കാര്യങ്ങൾ കേരളത്തിൽ കിഫ്ബി വഴി ചെയ്യുന്നു. ഇത് BJP അലോസരപ്പെടുത്തുകയാണ്. ഇഡി നോട്ടീസ് കിട്ടിയിട്ടില്ലെന്നും ഹാജരാകണോ എന്ന് നോട്ടീസ് കിട്ടിയ ശേഷം പരിശോധിക്കാമെന്നും തോമസ് ഐസക് തിരുവനന്തപുരത്ത് പറഞ്ഞു. ഇതുവരെ ഇമെയിൽ ആയിട്ടോ പോസ്റ്റ് ആയിട്ടോ അങ്ങനെ ഒരു നോട്ടീസ് ലഭിച്ചിട്ടില്ല. അപ്പൊ അത് കാണിക്കുന്നത് ഇതൊക്കെ രാഷ്ട്രീയ ലക്ഷ്യം വെച്ചിട്ടുള്ള നീക്കങ്ങളാണ്. BJP സർക്കാർ സകല അന്വേഷണ ഏജൻസികളെയും അവരുടെ രാഷ്ട്രീയ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. ഇപ്പൊ ഇതിങ്ങനെ കുത്തിപ്പോക്കുന്നതിന് വേറെ വല്ല ലക്ഷ്യം കണ്ടേക്കാം. രാഷ്ട്രീയ നീക്കമല്ല എന്ത് വേണം, നമുക്കും തിരിച്ച് രാഷ്ട്രീയമോ അല്ല വേറെ കാര്യമൊന്നുമില്ല. അപ്പൊ അത് അപ്പൊ തീരുമാനിക്കാം. നോട്ടീസ് വരട്ടെ.